ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ സമുദായത്തെ മുഴുവനും രണ്ടാംതരം പൗരന്മാരാക്കാനും ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കാനും ഒരെത്തും പിടിയുമില്ലാത്ത ഒരു സമുദായമാക്കി ഇതിനെ ചണ്ടിയാക്കി മാറ്റാനുമുള്ള നിഗൂഢ ശ്രമം പണ്ടേ ആരംഭിച്ചത് ഇന്ന് പരസ്യമായി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നും തുടങ്ങിയതല്ല, പണ്ടേ ആരംഭിച്ചതാണ്. മറയുടെ പിന്നിലായിരുന്നു, ഇപ്പോൾ നേർക്ക് നേരെ നടക്കുന്നുവെന്ന് മാത്രം. ഈ സമയത്ത് ഞാനെന്തെങ്കിലും സ്വന്തം കാര്യം തീരുമാനിക്കുന്നതിന് പകരം പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും കൂട്ടത്തിൽ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഒരു കർമ്മപദ്ധതി തയ്യാറാക്കി മുമ്പോട്ട് നീങ്ങുക. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് നിർദ്ദേശമാണ് സബറുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പരസ്പരം ഐക്യപ്പെടുകയും ഭിന്നതകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി, ആ ഒറ്റക്കെട്ട് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളിൽപ്പെട്ട സുമനസ്സുകളെയും കൂട്ടി ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായ നിലയിൽ ഇതിനെ നേരിടുക, അല്ലെങ്കിൽ കോടതി വഴി ഇതിനെ നേരിടുക. ഈ രാജ്യത്തിന് നിയമവ്യവസ്ഥതയുണ്ട്, അതനുസരിച്ച് നമ്മൾ നേരിടുക. പക്ഷെ അത് നമ്മൾ പരസ്പരം ആലോചിച്ച് വേണം, വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം, നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. രണ്ട്, നമുക്കാർക്കും ഇഷ്ടപ്പെടാത്ത സബറ് നമ്മൾ സ്വന്തം ജീവിതം ഇസ്ലാമികമാക്കി മാറ്റണം. അതാർക്കും ഇഷ്ടപ്പെടത്തില്ല. പൊട്ടിത്തെറിക്കാനും ബഹളം ഉണ്ടാക്കാനൊക്കെ തയ്യാറാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തിയെ കടുത്ത അസൂയ പുലർത്തിയ സഹോദരങ്ങൾ കിണറ്റിൽ കൊണ്ടുപോയിട്ടു അള്ളാഹു അവിടെ നിന്ന് പൊക്കിയെടുത്ത് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം രാജകൊട്ടാരത്തിലുള്ളവർ അദ്ദേഹത്തിനെ അപകടപ്പെടുത്താൻ പരിശ്രമിച്ചു, അദ്ദേഹം നിന്നുകൊടുത്തില്ല. അവസാനം അദ്ദേഹത്തിനെ ജയിലിലേക്ക് തള്ളി. വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞു. അദ്ദേഹം ചില ഗുണങ്ങൾ മുറുകെ പിടിച്ചു. അല്ലാഹു തആല ഈജിപ്തിന്റെ അധികാര പീഠത്തിലെത്തിച്ചു അദ്ദേഹത്തെ. യൂസുഫ് നബി അലൈഹിസ്സലാം ഖുർആൻ വിവരിക്കുന്ന സംഭവമാണിത്. അവസാനം ഈ ശത്രുത കാണിച്ച സഹോദരങ്ങൾ തെണ്ടികളായി യാചിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നു. അദ്ദേഹം അവരെ സ്വീകരിച്ചു, അവർക്ക് സഹായങ്ങൾ ചെയ്തു, അവർ മാപ്പ് ചോദിച്ചു, അവർക്ക് മാപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ആര് നല്ല നിലയിൽ ജീവിക്കുമോ പടച്ചവൻ അവരുടെ ജീവിതം ഈ നിലയിലാക്കും. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മറ്റ് വഴികളെല്ലാം നഷ്ടപ്പെട്ടു. ഒന്ന്, ന്യായമായ ഈ രീതിയിൽ കൂടിയാലോചന രീതി. രണ്ട്, നമ്മൾ ഓരോരുത്തരും ദീനിയായിട്ട് മാറി അമുസ്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യാൻ നോക്കി. ഒരു നല്ല മുസ്ലിമായ ഇമാമായി മുസ്ലിയാർ മാറി, ഒരു നല്ല മുസ്ലിമായ മുഅദ്ദിനായി മോദിയിൽ മാറി, ഒരു നല്ല മുസ്ലിമായ പള്ളി സേവകനായി പള്ളിയുടെ സേവകൻ മാറി, പ്രിയപ്പെട്ട ഡോക്ടറെ ഒരു നല്ല മുസ്ലിമായ ഡോക്ടറായിട്ട് നിങ്ങൾ മാറി, കച്ചവടക്കാര ഒരു നല്ല മുസ്ലിമായ കച്ചവടക്കാരനായിട്ട് നിങ്ങൾ മാറി, മോളെ ഒരു നല്ല മുസ്ലിം സ്ത്രീയായി വീട്ടുകാരിയായി ഡോക്ടറായി നഴ്സായി നീ മാറി. പരിവർത്തനമുണ്ടാകും, ഈ രാജ്യം നിർബന്ധിതരാകും. ലോകത്ത് ഇസ്ലാം ഈ രീതിയിലാണ് വളർന്നത്. അതുകൊണ്ട് എളുപ്പ വഴിയുമില്ല, പുതിയ വഴിയുമില്ല. ശരിക്കും മനസ്സിലാക്കി, ആ എളുപ്പ വഴിയുണ്ട്, പഴയ വഴി എളുപ്പമാണ്. വേറെ മറ്റ് ബൈപ്പാസ് ഒന്നുമില്ല. കുറെ ബഹളം ഉണ്ടാക്കി വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ എറിഞ്ഞു, എന്നിട്ട് കൈ കെട്ടിയിരുന്ന് പറ്റത്തില്ല. ഒന്ന്, രാഷ്ട്രീയമായി സംഘടിച്ച് നേതൃത്വത്തെ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങണം. രണ്ട്, ഇസ്ലാമികമായി മാറണം, ഓരോരുത്തരും മാറണം. നിങ്ങൾക്കറിയാമോ, നിങ്ങളിൽപ്പെട്ടൊരു വ്യക്തി മര്യാദ കാണിച്ചതിന്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു. ഉസ്താദിന്റെ കൂട്ടത്തിൽ ഒരു ഹോട്ടലിൽ കയറി ചായ പറഞ്ഞു, ചായ കൊണ്ട് വെച്ചു,
ഉടനെ ഹോട്ടൽ ഉടമ ആ ചായ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം, അതിനുശേഷം വീട്ടിൽ നിന്നും നല്ല ചായ കൊണ്ടുവച്ചു. ഉസ്താദ് അമ്പരത്തിരിക്കുക. പിന്നെ നിങ്ങളിൽപ്പെട്ട, നിങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരു ഡോക്ടർ എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവത്തോട് മല്ലടിച്ച സമയത്ത് രാത്രി ഉറക്കമൊഴിഞ്ഞ് വളരെ സ്നേഹത്തോടെ പരിശുദ്ധ ഖുറാൻ വചനങ്ങൾ പാരായണം ചെയ്ത് ദിക്റുന്ദുവായി ചെയ്ത് പടച്ചവനോട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് പ്രസവം എളുപ്പമാക്കി. അവൾ എന്നോട് മരണത്തിന് മുമ്പ് കർശനമായി ഉപദേശിച്ചിരിക്കുകയാണ്. ആ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏതോ മുസ്ലിയാരുടെ പ്രസംഗം കേട്ടിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ കടയിൽ ഏത് മുസ്ലിയാക്കന്മാർ വന്നാലും ശരി, എന്റെ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എന്റെ ഭാര്യയുടെ അന്ത്യാഭിലാഷമുണ്ട്. അതിന്റെ പേരിലാണ് ഞാനിത് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട എഞ്ചിനീയറെ, ഡോക്ടറെ, പ്രിയപ്പെട്ട കച്ചവടക്കാര, തൊഴിലാളി, നിങ്ങളുടെ നന്മ ഈ സമുദായത്തിന് നന്മയാണ്. നിങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ, നിങ്ങളുടെ മോശത്തരങ്ങൾ, നിങ്ങളുടെ പലിശ വാങ്ങലുകൾ, നിങ്ങളുടെ ചീത്ത വിളികൾ, നിങ്ങളുടെ സമയം പാഴാക്കലുകൾ ഈ സമുദായത്തിന് നാശമാണ്. ഓർക്കണം, ഞാൻ എടുത്ത നന്നായതുകൊണ്ട് എന്താണ്? നിങ്ങളുടെ നന്നായി കഴിഞ്ഞാൽ ഈ സമുദായത്തിന് നന്മ കിട്ടും. നമ്മൾ നന്നായാൽ, നമ്മൾ മോശമായാൽ ഈ സമുദായത്തിന് നാശമാണ്. الذين صبروا على ربهم يتوكلون وعلى ربهم يتوكلون ഒന്ന്, സഹനത. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുക. രണ്ട്, തവക്കുൽ അലല്ലാഹ്, പടച്ചവന്റെ മേൽ ഭരമേൽപ്പിക്കുക. ന്യൂഡൽഹിയിലെ കല്ല് നോക്കേണ്ടത്, തിരുവനന്തപുരത്തെ കല്ല് നോക്കേണ്ടത്, നമ്മുടെ നോട്ടം പടച്ചവനിലേക്കായിരിക്കണം. പിന്നെ ഒന്നും ചെയ്യണ്ടേ, ചെയ്യണം. ആ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒട്ടകത്തെ കെട്ടിയിടിൻ, എന്നിട്ട് പടച്ചവനോട് ഭരമേൽപ്പിക്കരുത്. ആകാശ ഭൂമികളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. മനുഷ്യ മനസ്സുകളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. നിയമങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ വായ്ത്താരികൾ നടത്തുകയുമില്ല ചെയ്യുന്നവരുടെ നിയന്ത്രണം പടച്ചവന്റെ കയ്യിലാണ്. ഒരു മഹാനായ പണ്ഡിതനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു മൗലാന മഹ്മൂദ് ഹസൻ ദേവ്ബന്ദിയെ. തൂക്കിലേറ്റാനാണ് വിധിക്കണമെന്നാണ് തീരുമാനം. പക്ഷെ ജഡ്ജി പറയുന്നു, എന്റെ കൈ അനങ്ങുന്നില്ല, ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. പടച്ചവനുമായി ബന്ധപ്പെടും സമുദായമേ, തഹജ്ജുദ് നമസ്കാരം ആരംഭിക്കൻ, സ്വലാത്തുകൾ അധികരിപ്പിക്കൻ, അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്യൻ, മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൻ, രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്യൻ, അധികമായി ദിക്ര് ചൊല്ലിക്കൊണ്ട് കമ്പോളത്തിലൂടെ നടക്കൻ, കടയിൽ ഇരുന്നു കൊണ്ട് നന്മകൾ പ്രവർത്തിക്കൻ, നന്മകൾ കൊണ്ട് ജീവനത്തെ സമ്പന്നമാക്കൻ, സമയം പാഴാക്കാതിരിക്കൻ. നിർണായക സമയമാണ് നല്ല നിലയിൽ, നല്ല വഴിയിൽ, നിസ്കാരത്തിലായി, നോമ്പിലായി, ദിക്റിലായി, ദുആയിലായി ചെലവഴിക്കുന്നത്. സമ്പന്നരായ സഹോദരങ്ങൾ, എന്നോട് ദേഷ്യം പിടിക്കരുത്. അല്ലാഹു നൽകിയ സമ്പത്താണ് ഈ നാടിന്റെ നിർമ്മാണത്തിന് മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും വേണ്ടി പടച്ചവൻ നിങ്ങളെ ഏൽപ്പിച്ച സമ്പത്താണ്. വെറുതെ കല്യാണത്തിന്റെ കോശ് കല്യാണങ്ങൾ നടത്തി നശിപ്പിക്കരുത്. സമ്പത്ത് പാഴാക്ക്, നല്ല വഴിയിൽ ചെലവഴിക്കൻ. ഞങ്ങളുടെ മഹാനായ ഉസ്താദ് വഖഫിന്റെ ഒരു വലിയ ഗ്രന്ഥത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ ഇന്ത്യ കീഴടക്കിയത്, ഇന്തോനേഷ്യ കീഴടക്കിയത്, ലോകത്ത് വന്നതിന്റെ വഴികളെപ്പറ്റി പറഞ്ഞു. ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്യാത്ത ഒരു മേഖലയുമില്ല. നമ്മൾ വഖഫ് ചെയ്യും പള്ളിക്ക്, പള്ളിയുടെ മിഹ്റാബിന് ഒരു കടമുറി നൽകുന്നു, പള്ളിയുടെ മിഹ്റാബിന് ചെലവഴിക്കണം, മിമ്പറിന് ചെലവഴിക്കണം. മുസ്ലിമീങ്ങൾ രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, കണ്ണിന്റെ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക് എല്ലാ സമ്പത്ത് വഖഫ് ചെയ്തു. അവസാനം ഡമാസ്കസിലെ ഒരു മസ്ജിദിന്റെ അരികിലുള്ള കോടതിയിൽ ഒരു മുസ്ലിം സ്ത്രീ വരികയുണ്ടായി. അവസാനമുള്ള തീരുമാനം പറഞ്ഞു, ആരും ഇനി കോടതിയോട് ചോദിക്കാതെ വഖഫ് ചെയ്യാൻ പാടില്ല, കാരണം ഡബിൾ അടിക്കുന്നു, ഇഷ്ടംപോലെ പൈസ അനാവശ്യമാകുന്നു. അതുകൊണ്ട് ഇനി കോടതിയിൽ ചോദിച്ചു, കോടതി പറയുന്നതിന് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ഡമാസ്കസിന്റെ കോടതിയിൽ, മസ്ജിദിന്റെ കോടതിയിൽ സ്ത്രീ വന്നു,
എന്റെ കുറച്ച് സമ്പത്ത് വഖഫ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാമ മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹി ആ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, മോളെ മുഴുവൻ ഭാഗങ്ങളും പൂർത്തിയായി, ആ ഒരു വിഷയം ഇന്നലെ വന്നിട്ടുണ്ട്. യൂറോപ്പിൽ കടുത്ത തണുപ്പുള്ള സമയത്ത് പറവകൾ സിറിയയിലേക്ക് വരാറുണ്ട്. ആ പറവകൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി 4 മാസത്തേക്ക് ശൈത്യകാലത്ത് ആഹാരം കൊടുക്കാനുള്ള ഒരു മേഖല ബാക്കിയുണ്ട്. ആ പെണ്ണിന്റെ പൈസ അതിനായി ചെലവഴിക്കുന്നു. എന്റെ സഹോദര സമ്പത്ത് മുൻഗാമികൾ ചെലവഴിച്ചത് ഇങ്ങനെയാണ്, നല്ല വഴിയിൽ ചെലവഴിക്കും, ആളുകൾക്ക് കഞ്ഞി കൊടുക്കും, വെള്ളം കൊടുക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും, നല്ല വസ്ത്രം ധരിച്ചുകൊള്ളു, നല്ല കാറിൽ യാത്ര ചെയ്യും, മാന്യമായ വീട്ടിൽ യാത്ര ചെയ്യും, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ദൂർത്തടിക്കാതിരിക്കും. ഈ രീതിയിൽ സഹോദരങ്ങളെ മാറുക, ഈ രാജ്യം മാറും. രണ്ടാൽ ഒന്ന് ഈ രാജ്യത്തെ വളർച്ചവും നടപ്പിൽ വരുത്തും. രണ്ടാൽ ഒന്ന് ഉറപ്പ്. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ മുഴുവനും അനുകൂലമാക്കി എല്ലാവരെയും നന്നാക്കി വളരെ നല്ല അവസ്ഥയിൽ അല്ലാഹു തആല ഈ രാജ്യത്തെ ആക്കുന്നതാണ്. പടച്ചവൻ അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. അല്ലെങ്കിൽ രണ്ടാമത്തേത് പറയാൻ പേടിയുണ്ട്. ധിക്കാരികളെ, നിഷേധികളെ, അഹങ്കാരികളെ, അക്രമികളെ പടച്ചവൻ തെരഞ്ഞ് തെരഞ്ഞ് പിടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നതാണ്. ഈ രണ്ടാമത് നീ പറയപ്പെട്ട ക്രമത്തിലൂടെ സഞ്ചരിച്ചാൽ الذين صبروا وعلى ربهم يتوكلون اللهم نام എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ അവസ്ഥയും ഖൈറിലാക്കുമാറാകട്ടെ.